എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഹലോ. ഹലോ, എവിടെടാ? ഞാൻ വീട്ടിലുണ്ട്. ഇവരല്ലേ? ആ, ഞാൻ വന്ന് കയറിയിട്ടുള്ള ഒരു 10 മിനിറ്റ്. ഞാൻ ഇവിടെ പള്ളിയുണ്ട്. ഈ വേവാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ വേണ്ട. സിനിമ നടൻ? ഉവ, അത് സിനിമയിലൊന്ന് കയറട്ടെ. എന്നിട്ട് നീ വിളിച്ചോ. ഏയ്, നീ എന്താ അങ്ങനെ പറയണേ? സീറ്റ് വേണോ? ഏയ് വേണ്ട. എന്താ ഇവിടെ പോയാലും? പോയ കാര്യം, അവർ ഡയലോഗ് സീനൊക്കെ തന്നു, ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവെന്നറിയില്ല. നീ എന്തപ്പോ അങ്ങനെ പറയണേ? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ, അത് നടക്കും. എന്തപ്പോ പേടിക്കാൻ, എല്ലാം സെറ്റാവും. നല്ലൊരു സിനിമയാ, കിട്ടിയാലേ ഇപ്പൊ സെറ്റാണ്. പിന്നെന്താ പ്രശ്നം? ആരാ നീ? ബാഗ് എടുക്കല്ല സിനിമാക്കാരങ്ങനെ. അതിന് മാത്രം ചെയ്തിട്ടില്ല ഞാൻ. ഹലോ. ഹലോ, റിഷനല്ലേ? അതെ. എടോ, ഞാൻ ജീനയാ. ലൊക്കേഷൻ ഞാൻ നിന്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഓക്കേ, ശരി. ആരാ സിനിമക്കാരെ? എന്ത്ര മുഖമല്ലാണ്ടിരിക്കണ? അതവളാ ജീന. ഏത്? നിന്റെ എന്തു പറഞ്ഞു? അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന്, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നീ എന്ത് തീരുമാനിച്ചു? കാണാന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ വെച്ചിട്ട് കാണാന്നാ അവള് പറഞ്ഞു? ലൊക്കേഷൻ അവള് വാട്സാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, എന്തളിയ നിങ്ങളൊന്ന് ശരിക്കുണ്ടോ? നീ ചിരിക്കാണ്ട് കാര്യം പറ. എടാ, നിനക്കറിയാലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എൻ്റെ സിനിമയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവൾ എനിക്ക് മൈൻഡ് ചെയ്യാൻ മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. ശരിയാ, പക്ഷേ ബിരിയാ മാത്രം ഞങ്ങളുടെ ലൈഫിൽ ഒന്നും ഉണ്ടായിട്ടില്ലടാ. ഒന്നും ഉണ്ടായിട്ടില്ല.
ഞങ്ങൾ അതിനെ പിരിഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇതൊരു അറിയില്ല. ഞാൻ പലപ്പോഴും കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ, അവളും കൂടെ വിചാരിക്കണ്ട. ലൈഫ് എങ്ങനെയാടാ നമ്മൾ വിചാരിക്കുന്ന പോലും നല്ലല്ലോ കാര്യങ്ങൾ. അവളുടെ മെസ്സേജാ. എവിടെ വരാന്നാ പറഞ്ഞ? അവളുടെ ഫേവറേറ്റ് പ്ലേസ്. കുറേ നേരമായോ വന്നിട്ട്? ഏ, ഒരു 10 മിനിറ്റ്. താനെന്തിനെ കാണണമെന്ന് പറഞ്ഞേ? ഒന്നുമില്ല, നിന്നൊന്ന് കാണണം, നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പെട്ടെന്നൊന്നുമല്ല, കുറേ നാളായിട്ട് ഞാൻ ആലോചിക്കുന്നു നിന്നെ മീറ്റ് ചെയ്യണമെന്ന്. എന്താ ചിരിച്ചേ? ഹേയ്, നമ്മൾ എത്ര വർഷമായി ഉണ്ടാവും ഇങ്ങനെ കണ്ടിട്ട്? എടോ, താനെന്തെങ്കിലും ഇരിക്കണേ? ഞാൻ ചോദിച്ച കാരനാണോ? നമ്മൾ എന്തിനാ പിരിഞ്ഞ്? നമുക്കിടയിൽ എങ്ങനെയാ ഇത്ര ഡിസ്റ്റൻസ് വന്ന്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നിന്നെ ഇവിടെ വെച്ച് കാണുന്നത് വരെ. ഞാൻ ആലോചിക്കാറുണ്ട് നിന്നെ പറ്റി, കാണണമെന്നുണ്ടായിരുന്നു. ഒന്നും ആവാതിപ്പ എങ്ങനെ? ഈ അടുത്ത ഗ്രീഷ്മ നിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കാണിച്ചു തന്നിരുന്നു, ഏതായിരുന്നു സിനിമ? അതൊരു ജൂണ്ടി ആർട്ടിസ്റ്റ് വർക്കാ, ബിജു മേനോന്റെ ഒരു പടമായിരുന്നു. എനിവേ, ഐ ആം ഹാപ്പി ഫോർ യു. കുറേ നാളത്തേന് എൻ്റെ ഡ്രീം ആയിരുന്നില്ലേ സിനിമ. തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇന്നലെ ഒരു ഫിലിമിന്റെ ഫൈനൽ ഓഡിഷൻ ഉണ്ടായിരുന്നു, അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഒന്ന് അറിഞ്ഞൂടാ. ഓ, കൺഗ്രാറ്റ്സ്. ഋഷി, നീ എന്താ വിളിച്ചേ? ഋഷിന്ന് എന്തേ? ഹേയ്, ഒന്നുമില്ല. ഈ 4 വർഷത്തിനിടയിൽ എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഈ വിളി നീ കേൾക്കാൻ പോകുന്നത് അവസാനമായിട്ടായിരിക്കും. എന്ത്? ഏ, ഒന്നുമില്ല. ജസ്റ്റ് ഒരു മിനിറ്റ്. ഋഷി, ഞാൻ എന്നാ പോട്ടേടോ? ആ, തിരക്കാണെങ്കിൽ വിട്ടോടോ. ശരിയെന്നാ.
ഹലോ റിഷാനല്ലേ? അതെ. ഇത് കെ സ്ക്വയർ ഫിലിംസ് എന്നാണ്. ആ താങ്കൾ ഒരു ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. താങ്കൾ ആ സിനിമയിലേക്ക് സെലക്ട് ആയിട്ടു. ഓക്കെ സാർ. ഏപ്രിൽ 12-ന് ഷൂട്ട്. താങ്കൾ റെഡി അല്ലേ? പിന്നെ ക്യാമറ റോളിംഗ് സാർ, ആക്ഷൻ.